ഹായ് ഡി എസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി, നമുക്ക് വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഹൽവയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഈ ഹൽവയുടെ മെയിൻ ഇൻഗ്രീഡിയൻസാണ് പൂവൻ പയം കേട്ടോ. അപ്പോൾ പൂവൻ പയം ചെറുതായി കട്ട് ചെയ്ത് ഒരു മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒട്ടും കട്ടയില്ലാതെ തന്നെ അരച്ചെടുക്കാം. അപ്പോൾ അത് അതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കട്ടയില്ലാതെ അരച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരഞ്ച് അച്ചി ശർക്കര എടുത്ത് നമുക്ക് പാനി തയ്യാറാക്കാം. അപ്പോൾ അത് നമുക്ക് അടുപ്പിൽ വെക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് വേണ്ടത്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ച പായത്തിലേക്ക് ഇതും കൂടെ യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ശർക്കരപ്പാനി ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ പതപ്പൊന്തി വരുന്ന ടൈമിലാണ് നമ്മൾ ഇതിലേക്ക് കട്ടയൊക്കെ ഒടിയുന്ന ടൈമിലാണ് നമ്മൾ നേരത്തെ അരച്ച് വെച്ച പായത്തിൻ്റെയും കോൺഫ്ലവറിൻ്റെയും കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. ഒഴിച്ചു കൊടുത്ത് അപ്പോൾ തന്നെ നല്ലപോലെ ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ കട്ട പിടിച്ചു പോകും. അപ്പോൾ ശർക്കരപ്പാനി എടുക്കുന്ന ടൈമിൽ കല്ലില്ല ശർക്കരയാണെങ്കിൽ അരിച്ചെടുക്കണം കേട്ടോ. ഇത് ഞാൻ 2 പ്രാവശ്യം വേറെ റെസിപ്പികളൊക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതിൽ കല്ലൊന്നും കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് നേരിട്ട് ഒഴിച്ചു കൊടുത്തത്. ഇനി നമുക്കിതിലേക്ക് പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ തേങ്ങാപ്പാൽ വേണമെങ്കിൽ അതോ അല്ലെങ്കിൽ പശുമ്പാലൊക്കെ ഒഴിച്ചു കൊടുക്കാൻ ഞാനിവിടെ പാൽപ്പൊടി കലക്കിയതാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ അടിയിൽ കുറച്ച് കട്ടയുണ്ടായിരുന്നു. അപ്പോൾ ഇനി നന്നായി ഇളക്കി കൊടുക്കുക. ഞാനൊരു 3 ടേബിൾ സ്പൂണ് പാൽപ്പൊടി മാത്രമേ ഉള്ളൂ ഇതിലേക്ക് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ തന്നെ നമുക്ക് നേന്ത്രപ്പയം കൊണ്ടൊക്കെ ഈ ഹലുവ തയ്യാറാക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണ് RKG ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് നെയ്യും ഒഴിച്ചു കൊടുക്കാം, നെയ്യ് ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ ഇത് ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കയ്യിലേക്കൊക്കെ തെറിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നെയ്യിൻ്റെ ചുവ ഇഷ്ടമില്ലാത്തവർക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചും വേവിച്ചെടുക്കാം. അപ്പോൾ കൈയെടുക്കാതെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണും കൂടെ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് 4 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഫ്ലേവറിന് വേണ്ടി നിങ്ങൾക്ക് ഈ ടൈമിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ്, ബദാം പരിപ്പൊക്കെ വേണമെങ്കിലും ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഹലുവ ഇപ്പോൾ ചട്ടിയിൽ നിന്നൊക്കെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു 20 മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചട്ടിയിൽ നിന്ന് ഇങ്ങനെ വേറിട്ട് വരുന്ന ടൈമിലാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കേണ്ടത്. അപ്പോൾ നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്ന അതേപോലെ വായിലിട്ട അലിഞ്ഞു പോകുന്ന ഹലുവയാണ് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അത് സെറ്റ് ചെയ്യാനായി ഞാനിവിടെ ഒരു കേക്ക് ടിന്നിൽ ബട്ടർ പേപ്പർ വരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പം മുഴുവനായിട്ടും ഒഴിച്ചതിന് ശേഷം നമുക്കൊരു സ്പൂണോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് നന്നായി പ്രസ് ചെയ്ത് ഇതുപോലെ ആക്കാം. ഒരു 10 മിനിറ്റ് നമുക്ക് ഇനി ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ വെളിയിൽ വെച്ച് തന്നെയാണ് തണുപ്പിച്ചെടുക്കുന്നത്. അപ്പം നമ്മുടെ ഹലുവ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ, ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റായ ഹലുവ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ ഹലുവയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഈ വീഡിയോക്ക് മറക്കാതെ ലൈക്ക് ചെയ്യുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം ഇൻഷാ അള്ളാ.